അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഇവിടെ ഞങ്ങൾക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം നല്ല തണുപ്പുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് പണിക്കാരൊന്നുമില്ല അപ്പോൾ ഞാൻ ഒന്നൊരു ഡേ ഇൻഡ് മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ അടുക്കളയിൽ മുഴുവൻ പാത്രങ്ങൾ നിരന്ന് കിടക്കുകയാണ് അപ്പം അതവിടെ കിടക്കട്ടെട്ടോ ഇനി നമുക്കിന്ന് ബെഡത്തെ ബെഡ്ഷീറ്റും തലക്കണേ കവറൊക്കെ എടുത്തിട്ടൊന്ന് തിരുമ്പിടാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ടോ നാലഞ്ച് ദിവസമായി എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടി ഇന്നലെ മിനി ഞാൻ ഒന്ന് സ്കൂൾ ലീവല്ലേ അപ്പം ബെഡ്ഷീറ്റൊക്കെ നല്ലോണം ചളിയാക്കിയിട്ടുണ്ട് മക്കൾ അപ്പോൾ അതൊക്കെ എടുത്ത് ആ ബെഡ്ഷീറ്റ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ബെഡ്ഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുന്നുണ്ട് കേട്ടോ തട്ടിക്കൊട്ടിയതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതേപോലെ തലക്കണി കവറൊക്കെ മാറ്റി ഒക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റും തലക്കണി കവറൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇടുവാണ് കേട്ടോ അങ്ങനെ ഒരു റൂമത്ത് കഴിഞ്ഞപ്പം പിന്നെ മക്കൾ കിടക്കുന്ന റൂമത്തെ ബെഡ്ഷീറ്റും തനക്കിണി കവറും ഒക്കെ മാറ്റിയിട്ട് അതും കൂടി എന്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം എടുത്ത ബെഡ്ഷീറ്റൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ എടുത്ത ബെഡ്ഷീറ്റ് കൈയ്യോടെ കൊണ്ടുപോയി ഇട്ട് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതേപോലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യട്ടോ നമുക്ക് നൂറ് വ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലൈക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം വ്യൂസിനനുസരിച്ച് ലൈക്കൊന്നുമില്ല അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഈ മക്കളുടെ റൂമത്തെ ബെഡ്ഷീറ്റും തനക്കിണി കവറൊക്കെ എടുത്ത് അതും മിഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് മറ്റേതൊക്കെ വിരിച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മെഷീൻ ഉണ്ട് ഓണാക്കി കൊടുത്താൽ ബെഡ്ഷീറ്റുകളും ഒക്കെ അണ്ട് അലക്കി കിട്ടുമല്ലോ അങ്ങനെ മെഷീൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മെഷീൻ ഓണാക്കി കൊടുത്താൽ അത് നമ്മളെ പണികളൊക്കെ കഴിയുമ്പേക്ക് അതിലുള്ള തുണികളൊക്കെ തിരുമ്പി കഴിയുമല്ലോ അതുകൊണ്ട് മെഷീൻ ഫസ്റ്റ് ആണ്ട് ഓണാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചൂലെടുത്ത് അതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചോ അതേപോലെ തന്നെ പണിക്കാരുണ്ട് അതുകൊണ്ട് അകം അടിച്ചു വരി തുടക്കാൻ നല്ലതാ തട്ടി കുട്ടി അടിച്ചുവരിലും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ സോഫയൊക്കെ ഒന്ന് വലിച്ചിട്ട് മുക്കും മൂലയൊക്കെ ഒന്ന് ചൂലും കൊണ്ട് തട്ടിയിട്ട് ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിക്ക് നിൽക്കാൻ അപ്പോൾ സോഫയൊക്കെ ഒന്ന് വലിച്ചിട്ട് മുക്കും മൂലയും മുക്കൊന്ന് തട്ടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബൾബ് നിൽക്കുന്ന സ്ഥലമല്ലേ അവിടെയൊക്കെ കുറച്ച് മാറാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് നല്ലോണം തട്ടിയൊന്നും ഇട്ടിട്ടില്ലട്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പൊക്കെ അല്ല വരില്ലേ അപ്പം നനച്ചുലി പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തട്ടിക്കൊട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഒപ്പിക്കൽ തട്ടിക്കൊട്ടലൊക്കെ വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തട്ടിക്കൊട്ടിട്ട് ശേഷം പിന്നെ ഞാൻ നമ്മളെ അകത്തിട്ടിരുന്ന ചവിട്ടിയും ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അലക്കാനിടലോ അപ്പൊ ചവിട്ടികളൊക്കെ കൊണ്ടെടുത്ത് കൊണ്ടുപോയി ബാത്റൂമ് കൊണ്ടുപോയിട്ട് വെക്കുന്നുട്ടോ അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അടിച്ചു വാരിയിടാം അങ്ങനെ ചവിട്ടികളൊക്കെ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചു വാരിയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം സ്കൂൾ ലീവ് ആയതുകൊണ്ട് അടിച്ചു വാരാൻ ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട് കേട്ടോ കട്ടിൻ്റെ ചോട്ടിലായിട്ടും സോഫൻ്റെ ചോട്ടിലായിട്ടും ഒക്കെ വേസ്റ്റുകളുണ്ട് അതേപോലെ തന്നെ അടിച്ച വാരണയിൽ ഫുള്ളായിട്ട് പെൻസിലും റബ്ബറും കട്ടറും ക്രയോൺസും ബോളും ഇല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല കേട്ടോ അവർ കഴിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു സോഫൻ്റെ അടിയിൽ കൂടെ നെല്ലിക്ക തിന്നതൊക്കെ ഉണ്ട് കേട്ടോ അടിച്ചു വരുമ്പോഴാണ് അതൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ അവരിട്ട കച്ചറപ്പിച്ചറകളൊക്കെ പൊറുക്കി എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ കുട്ടികൾ സ്കൂൾ പോയ ഫസ്റ്റുള്ള പണിയാണ് കേട്ടോ എനിക്ക് എന്നും ക്രയോൺസും പെൻസിലും റബ്ബറും സ്കെയിലും കട്ടറൊക്കെ പൊറുക്കുന്ന പരിപാടി അതാണ് ഫസ്റ്റുള്ള പരിപാടി അത് പൊറുക്കി ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ അടിച്ചു വരാൻ നിൽക്കലുള്ളൂ കേട്ടോ ഇത് പൊറുക്കിൻ്റെ ബാക്കി സോഫേൻ്റെ അടിയിൽ നിന്നും ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയതാണ് പിന്നീട് നമ്മൾ അടിച്ചു വരുമ്പം പൊറുക്കണ കേട്ടോ അങ്ങനെ അടിച്ചു വാരൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നീറ്റാക്കി അടിച്ച് വാരി എടുക്കണം കേട്ടോ തുണിയാളും മടക്കി വെച്ചിട്ട് ബീറോൽ കൊണ്ടേ വെച്ചിട്ടില്ല അത് പിന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെയുള്ള പരിപാടി ഇതാ പാത്രം കഴുകാൻ ഇന്ന് വെച്ചുണ്ടാക്കിയത് ഒരു പാത്രം പോലും കഴുകിയിട്ടില്ല കുട്ടിയൊക്കെ രാവിലെ ചായ കൊടുത്തത് മദ്രസ് വിട്ട് വന്ന് ചായ കുടിച്ചത് അതുമാതിരി ചോറും കറിയും വെച്ച എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി വെച്ചതിന് ശേഷം ആ അകം കൂടിയുണ്ട് തുടച്ചെടുക്കുകയാണ് അകം തുടച്ച് പെട്ടെന്ന് കണ്ടിട്ടാൽ പിന്നെ ബാക്കി പണികൾ പണികളെടുക്കാമല്ലോ ഇനി ഇഷ്ടം ഇഷ്ടംപോലെ പണികളുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ക്ലീനിങ് തന്നെയാണ് ഞാൻ കുട്ടികൾ പോയപ്പോൾ തന്നെ ചോറും കറിയൊക്കെ ആക്കി വെച്ചത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റിയിരുന്നില്ലേ അപ്പോൾ എടുത്ത് മാറ്റി കൊടുത്തൊക്കെ വേറെ ചവിട്ടി കൊടുന്ന് ഇട്ട് കൊടുത്തുക്കണ് ഇനി നമ്മൾ എടുത്തു വെച്ച ചവിട്ടി ചളിയായ ചവിട്ടിയൊക്കെ ഒന്ന് തിരുമ്പാണ് കേട്ടോ അപ്പോൾ തിരുമ്പാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ബക്കറ്റിൽ എടുത്ത് വെച്ചിരുന്നു പക്ഷെ അതിൽ ചവിട്ടി ഇടാൻ മറന്നു പോയിട്ടോ ഇപ്പം നോക്കുമ്പോഴാണ് ചവിട്ടി അതിൽ ഇട്ട് കൊടുത്തിട്ടില്ല സോപ്പും പൊടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ബക്കറ്റ് നിറച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ചവിട്ടിയൊക്കെ ഇനി ആ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുതിർത്താൻ വെക്കട്ടെ നല്ലോണം ഒന്ന് പൊതിരട്ടെട്ടോ പൊതിർന്നിട്ട് അത് തിരുമ്പി എടുക്കുക അത് പൊതിരുമ്പോഴത്തേന് അതേപോലെ ഇന്നലെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ച ചെരുപ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കഴുകാൻ അപ്പോൾ കുട്ടികളെ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഫസ്റ്റ് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചെരുപ്പ് കഴുകുമ്പോഴേക്കും നമ്മളെ ചവിട്ടിയൊക്കെ ഈ സോപ്പും പൊടിയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് പുതിർന്ന് വരട്ടെ അങ്ങനെ ചവിട്ടികളൊക്കെ പൊതിരാൻ വെച്ചിരിക്കുന്നത് സോപ്പും പൊടി ഇട്ടിട്ട്